തിരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിവാദങ്ങൾക്കും പരസ്പര ആരോപണങ്ങൾക്കും വാക്കേറ്റങ്ങൾക്കും സൈബർ അറ്റാക്കുകൾക്കും ഒരു പഞ്ഞവുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോളിതാ അതിലേറ്റവും അവസാനത്തേതായി വന്നിരിക്കുന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ്. ഇതാണ് ആ ആരോപണം. അധികാരത്തിലെത്തിയാൽ അന്യായമായി തടങ്കലിലിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മനോരമയാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. ന്യൂസ് കാർഡ് രൂപത്തിലാണ് ഈ വാർത്ത പരന്നതും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ ന്യൂസ് കാർഡ് മനോരമയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ്. മനോരമ തന്നെ ഇത് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: അധികാരത്തിലെത്തിയാൽ അന്യായമായി തടങ്കലിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞെന്ന അവകാശവാദത്തോടുള്ള ഒരു ന്യൂസ് കാർഡ് മനോരമ ഓൺലൈന്റെ പേരിൽ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ വാസ്തവം എന്താണെന്നറിയാം. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ അന്യായമായി തടങ്കലിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന എഴുത്തിനൊപ്പമുള്ള കാർഡാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. കാർഡിൽ മനോരമ ഓൺലൈൻ എംബ്ലവും മനോരമയുടെ വെബ്സൈറ്റ് ആയ www.manoramaonline.com/news എന്നും നൽകിയിട്ടുണ്ട്. 2024 April 4 എന്ന തീയതിയാണ് കാർഡിൽ നൽകിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് മനോരമ നൽകുന്ന വിശദീകരണം ഇതാണ്: കാർഡിലെ എഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടിൽ നിന്ന് തന്നെ ന്യൂസ് കാർഡ് മനോരമ ഓൺലൈൻ്റെതല്ല എന്ന് വ്യക്തമാണ്. മനോരമ ഓൺലൈൻ സമൂഹ മാധ്യമ പേജിൽ ഇത്തരത്തിൽ ഒരു കാർഡ് നൽകിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. എന്നാൽ April 4 മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ച വൈറൽ കാർഡിനോട് സമാനമായ മറ്റൊരു കാർഡ് ഞങ്ങൾക്ക് ലഭിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ, SDPI പിന്തുണ നിരസിച്ച UDF എന്നെഴുതിയ കാർഡാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. വൈറൽ കാർഡിലേതിന് സമാനമായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചിത്രവും ഈ കാർഡിലുണ്ട്. കാർഡിലെ പശ്ചാത്തല നിറത്തിനും സാമ്യമുണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ ന്യൂസ് ഡെസ്ക് വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ ഒരു കാർഡ് മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇതിൽ നിന്ന് മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ച വി ഡി സതീശന്റെ ചിത്രമുള്ള മറ്റൊരു കാർഡിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെ, SDPI പിന്തുണ നിരസിച്ച് UDF എന്ന വാക്യങ്ങൾ എഡിറ്റ് ചെയ്താണ് വൈറൽ കാർഡിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ അന്യായമായ തടങ്കലിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് വി ഡി സതീശൻ എന്ന വാക്യങ്ങൾ ചേർത്തു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇത്തരമൊരു പ്രസ്താവന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വൈറൽ പ്രസ്താവന വ്യാജമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതാണ് സംഭവത്തിനെ കുറിച്ച് മനോരമ വ്യക്തമാക്കുന്ന സത്യാവസ്ഥ. ആരാണ് ഇത്തരമൊരു കാർഡ് പടച്ചുവിട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പലതരത്തിലുള്ള കുരുട്ടു ബുദ്ധികൾ ഉപയോഗിച്ച് എതിരാളികളെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന കണക്കൂട്ടലിലാണ് ഇപ്പോൾ പല പാർട്ടിയുടെയും അണികൾ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.